നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു വെക്റ്റർ സ്പേസിൻ്റെ ബേസിസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. ഒരുപാട് എക്സാമ്പിൾസും കണ്ടിരുന്നു. അതുപോലെ തന്നെ ഒരു വെക്റ്റർ സ്പേസിൻ്റെ ബേസിസ് യുണീക്ക് അല്ല, അതായത് ഒരു വെക്റ്റർ സ്പേസിന് ഒന്നിൽ കൂടുതൽ ഒരുപാട് ബേസിസ് ഉണ്ടാവാം എന്നും നമ്മൾ കണ്ടിരുന്നു. ഇനി ബേസിസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു തിയറമാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. തിയറം 4.4.1, യുണീക്ക്നെസ് ഓഫ് ബേസിസ് റെപ്രസെൻറ്റേഷൻ. ഈ തിയറത്തിൽ പറയുന്നത് ഏതെങ്കിലും ഒരു വെക്റ്റർ സ്പേസ് വിയുടെ ഒരു ബേസിസ് എസ് ചൂസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആ വെക്റ്റർ സ്പേസ് വിയിലുള്ള ഏതൊരു വെക്റ്റർ ചൂസ് ചെയ്താലും, വെക്റ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ വെക്റ്റർ സ്പേസിലെ എലമെൻസിനെയാണ് നമ്മൾ വെക്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. സോ അതിലുള്ള ഏതൊരു വെക്റ്റർ വി എടുത്തു കഴിഞ്ഞാലും ബേസിസിലെ എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എന്തായാലും എഴുതുവാൻ സാധിക്കും. അതാണ് ബേസിസിൻ്റെ പ്രത്യേകത. ബേസിസിന് രണ്ട് പ്രത്യേകതകളുണ്ട്. അതിലൊരു പ്രത്യേകതയാണ് എസ് വിയുടെ ബേസിസ് ആവണമെങ്കിൽ എസ് വിനെ സ്പാൻ ചെയ്യണം. അതായത് വിയിലെ ഏതൊരു വെക്റ്റർ എടുത്തു കഴിഞ്ഞാലും എസിലെ എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് എഴുതുവാൻ സാധിക്കണം. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ, എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവണം. അതായത് എസിലുള്ള വെക്റ്റേഴ്സിൻ്റെ ആർബിട്രറി ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 വെക്റ്റർ എന്നെടുത്തു കഴിഞ്ഞാൽ എല്ലാ സ്കേലാർസും, കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്കേലാർസ് എല്ലാം 0 ആവണം. ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്താലാണ് എസ് വിയുടെ ബേസിസ് ആണെന്ന് നമ്മൾ പറയുക. സോ വിയിലുള്ള ഏതൊരു വെക്റ്റർ വി ചൂസ് ചെയ്താലും, സ്മോൾ വി ചൂസ് ചെയ്താലും, അതിനെന്തായാലും എസിലെ എലമെൻസുകളുടെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതുവാൻ സാധിക്കും. പക്ഷേ അത് യുണീക്ക് ആണെന്നാണ്. അതായത് അതിനെ ഏതെങ്കിലും ഒരു തരത്തിൽ എഴുതി കഴിഞ്ഞാൽ അതല്ലാണ്ട് വേറെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എസിലുള്ള വെക്റ്റേഴ്സിൻ്റെ മറ്റ് വേറെ കോമ്പിനേഷൻ എടുത്തിട്ട്, അതായത് സ്കേലാർസ് മാറ്റിയിട്ട് ആ വീനെ നമുക്ക് ഉണ്ടാക്കുവാൻ സാധിക്കുകയില്ല. അതായത് ആ ലീനിയർ കോമ്പിനേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന വേ യുണീക്ക് ആയിരിക്കും എന്നാണ് തിയറം 4.4.1 പറയുന്നത്. ഇഫ് എസ് ഈക്വൽ ടു സെറ്റ് വി വൺ വി ടു എക്സെട്ര വി എൻ ഈസ് എ ബേസിസ് ഓഫ് എ വെക്റ്റർ സ്പേസ് വി, ദെൻ എവറി വെക്റ്റർ സ്മോൾ വി ഇൻ ക്യാപിറ്റൽ വി ക്യാൻ ബി എക്സ്പ്രസ് ഇൻ ദ ഫോം സ്മോൾ വി ഈക്വൽ ടു സി വൺ വി വൺ പ്ലസ് സി ടു വി ടു പ്ലസ് എക്സെട്ര പ്ലസ് സി എൻ വി എൻ ഇൻ എക്സാക്ട്ലി വൺ വേ. അപ്പോൾ നമ്മളിത് പ്രൂവ് ചെയ്യാൻ പോകുന്നത് വിനെ രണ്ട് തരത്തിൽ എസിലുള്ള മെമ്പേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതുവാൻ സാധിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. ദെൻ ആ രണ്ട് സ്കേലാർസിൻ്റെ സെറ്റും സെയിം ആണെന്നുള്ളതാണ്, കറസ്പോണ്ടിങ് സ്കേലാർസ് സെയിം ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ഔട്ട്ലൈൻ. ആദ്യം പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, എസ് എന്തായാലും വിനെ സ്പാൻ ചെയ്യും എന്നുള്ളത് കൊണ്ട് ആ സ്മോൾ വിനെ, അതായത് വിയിൽ ആർബിട്രറി വെക്റ്റർ സ്മോൾ വി നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ വിനെ എസിലുള്ള മെമ്പേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എന്തായാലും എഴുതുവാൻ സാധിക്കും. അത് യുണീക്ക് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി അയാളുടെ ഏതെങ്കിലും ഒരു വെക്റ്റർ സ്മോൾ വിനെ രണ്ട് തരത്തിൽ, എസിലുള്ള മെമ്പേഴ്സിൻ്റെ രണ്ട് തരത്തിലുള്ള ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതുവാൻ സാധിക്കും എന്ന് വിചാരിക്കുക. അതായത് വി ഈക്വൽ ടു സം സി വൺ വി വൺ പ്ലസ് സി ടു വി ടു പ്ലസ് എക്സെട്ര പ്ലസ് സി എൻ വി എൻ, സി വൺ സി ടു എക്സെട്ര സി എൻ ഏതെങ്കിലും സ്കേലാർസ്. അതുപോലെ തന്നെ സെയിം വി ഈക്വൽ ടു കെ വൺ വി വൺ പ്ലസ് കെ ടു വി ടു പ്ലസ് എക്സെട്ര പ്ലസ് കെ എൻ വി എൻ, കെ വൺ കെ ടു കെ എൻ അതെല്ലാം ഏതെങ്കിലും സ്കേലാർസ്. ഇങ്ങനെ രണ്ട് തരത്തിൽ എഴുതുവാൻ സാധിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നു. നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് സി വൺ ഈക്വൾ ടു കെ വൺ, സി ടു ഈക്വൾ ടു കെ ടു, എക്സെട്ര സി എൻ ഈക്വൾ ടു കെ എൻ. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടല്ല സെയിം തന്നെയാണെന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് എളുപ്പമാണ്, നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. രണ്ടും വി ഈക്വൽ ടു എന്നാണ്. ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്നും രണ്ടാമത്തെ ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലെ വി മൈനസ് വി 0 ആവും. റൈറ്റ് സൈഡിലെ വി വണ്ണിൻ്റെ കോർഡിനേറ്റ്സ് നമ്മൾ ഒരുമിപ്പിക്കുന്നു. ഇവിടെ സി വൺ വി വൺ മൈനസ് കെ വൺ വി വൺ ഉണ്ടാവും. അതിൽ നിന്നും വി വൺ കോമൺ ആയിട്ട് പുറത്തേക്ക് നിർത്തുന്നു മാത്രം. അപ്പോൾ ഇങ്ങനെ കിട്ടും സി വൺ മൈനസ് കെ വൺ ഇൻറ്റു വി വൺ പ്ലസ് സി ടു മൈനസ് കെ ടു ഇൻറ്റു വി ടു പ്ലസ് എക്സെട്ര പ്ലസ് സി എൻ മൈനസ് കെ എൻ ഇൻറ്റു വി എൻ, അത് ഈക്വൽ ടു 0. ഈ സി വൺ സി ടു സി എൻ അതുപോലെ കെ വൺ കെ ടു എക്സെട്ര കെ എൻ ഇതെല്ലാം സ്കേലാർസ് ആണ്. സി വൺ മൈനസ് കെ വണും മറ്റൊരു സ്കേലാർ ആയിരിക്കും, സി ടു മൈനസ് കെ ടു മറ്റൊരു സ്കേലാർ, അങ്ങനെ സി എൻ മൈനസ് കെ എൻ വേറൊരു സ്കേലാർ. അപ്പോൾ ഇത് വി വൺ വി ടു വി എൻ എക്സെട്ര വി വൺ വി ടു എക്സെട്ര വി എൻ്റെ മറ്റൊരു ലീനിയർ കോമ്പിനേഷനാണ്. ഞാൻ വേണമെങ്കിൽ ഇതിനെ വേറെ പേര് വേണമെങ്കിൽ വിളിക്കാം എച്ച് വൺ എച്ച് ടു അങ്ങനെ എച്ച് എൻ വരെ. അതായത് എച്ച് വൺ വി വൺ പ്ലസ് എച്ച് ടു വി ടു പ്ലസ് എക്സെട്ര പ്ലസ് എച്ച് എൻ വി എൻ ഈക്വൽ ടു 0. ഇനി എസിൻ്റെ രണ്ടാമത്തെ പ്രോപ്പർട്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്നു.
എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അതായത് എസിലുള്ള വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു സീറോ എന്ന് എടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് സ്കാലാർസ് അല്ലെങ്കിൽ ആ കോയഫിഷ്യൻസ് ഇതിനെയാണ് ആ സ്കാലാർസ് എന്ന് പറയുന്നത്, അത് സീറോയാവണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവുള്ളൂ. അതായത് നോൺ സീറോ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു സീറോയാണെങ്കിൽ ആ സെറ്റ് എന്തായിരിക്കും? ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവില്ല. സോ ഇത് ഓൾറെഡി ബേസിസ് ആണ്, അപ്പോൾ എന്തായാലും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അതിലുള്ള വെക്ടേഴ്സിൻ്റെ എസിലുള്ള വെക്റ്റേഴ്സിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷനാണ് അത് ഈക്വൽ ടു സീറോ എന്നുണ്ട് നമുക്ക്. അപ്പോൾ എന്തായാലും കോയഫിഷ്യൻസ് സീറോ ആയിരിക്കണം. അതായത് എച്ച് വൺ സീറോ ആവണം, എച്ച് ടു സീറോ ആവണം, എക്സെട്ര, എച്ച് എൻ എല്ലാം സീറോ ആയാൽ മാത്രമാണ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവുള്ളൂ. അപ്പോൾ അതിൽ നിന്നും സി വൺ മൈനസ് കെ വൺ സീറോ, സി ടു മൈനസ് കെ ടു സീറോ, എക്സെട്ര, സി എൻ മൈനസ് കെ എൻ സീറോ. അപ്പോൾ ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സി വൺ ഈക്വൾ ടു കെ വൺ, സി ടു ഈക്വൾ ടു കെ ടു, എക്സെട്ര, സി എൻ ഈക്വൾ ടു കെ എൻ. അപ്പോൾ ഇത് രണ്ടും രണ്ടല്ല, സെയിം ആണെന്ന് കിട്ടും. അപ്പോൾ അത്ര തന്നെയാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യാനുള്ളത്.